Hi friends, ഞാൻ മത്തായി മണ്ഡപത്തിൽ കഴിഞ്ഞ എന്റെ വീഡിയോയ്ക്കെല്ലാം നിങ്ങൾ തന്ന വലിയ സപ്പോർട്ടിന് ഞാൻ ഹൃദയം തുറന്ന് നന്ദി പറയട്ടെ ആദ്യം തന്നെ. ഒരു അപരിചിതനായ വ്യക്തിയെ നമുക്ക് എങ്ങനെ പരിചയപ്പെടാം, ഏതെല്ലാം മാർഗങ്ങളിൽ കൂടെ പരിചയപ്പെടാം. എന്റെ ഗ്രാമപ്രദേശത്ത് എന്റെ ഏറ്റവും നല്ലൊരു സുഹൃത്തായ അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠ തുല്യനായ ഒരു LIC ഏജന്റ് ഉണ്ട്, LIC വർഗീയ ചേട്ടൻ. ഞാൻ അദ്ദേഹത്തെ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, എപ്പോഴും ഒരു ചിരിച്ച മുഖത്തോടെ ഒരു പുഞ്ചിരിയോടുകൂടിയാണ് അദ്ദേഹം പുതിയ വ്യക്തികളെ പരിചയപ്പെടുത്തതും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റ് സുഹൃത്ത് ബന്ധങ്ങളൊക്കെ അദ്ദേഹം മീറ്റ് ചെയ്തിരുന്നത്. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ സക്സസ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറു പുഞ്ചിരിയോടെ നാം കാര്യങ്ങളെ സമീപിച്ചാൽ അല്ലെങ്കിൽ പുതിയ വ്യക്തികളെ അടുത്ത് നാം ഒരു പരിചയപ്പെടുന്നതിന് വേണ്ടി നിന്നാൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയിൽ നമ്മുടെ ഒരു ആകർഷണം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ്. നാം സമൂഹത്തിൽ ചില സെലിബ്രിറ്റികളെ അതുപോലെ തന്നെ ഏതെങ്കിലും ഉന്നതരായ വ്യക്തികളൊക്കെ പരിചയപ്പെടാൻ മനസ്സുകൊണ്ട് ആഗ്രഹമുള്ള വ്യക്തികളാണ്. ഒരുപക്ഷെ പലപ്പോഴും നമുക്കത് സാധിക്കാതെ പോകുന്നു, അതിനുള്ള അവസരം കിട്ടുന്നില്ല. ചിലപ്പോൾ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണക്ഷൻ ത്രൂ ഒരു സിനിമാ നടനെ നമുക്ക് പരിചയപ്പെടാനുള്ള ഒരു അവസരം ലഭിച്ചു. നാം ആ മീറ്റിംഗിന്റെ അവസാനം ഒരു നിന്ന് ചേർന്ന് നിന്നൊരു ഫോട്ടോ എടുത്തു. ഈ ഫോട്ടോ നമ്മൾ ജീവിതത്തിൽ ഒരു നമ്മൾ എപ്പോഴും മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കും. കാരണം അതൊരു വലിയ ഭാഗ്യമായിട്ട് കണക്കുകൂട്ടുന്ന ആളുകളാണ് നാം ഓരോരുത്തരും. ഇത്തരത്തിൽ ഒരു പക്ഷേങ്കിൽ ആ വ്യക്തി ഇതിനുശേഷം ഈ കാര്യങ്ങളെല്ലാം മറന്നു പോകും. കാരണം അവരുടെ ജീവിതത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. രണ്ടാമതൊരു രീതി, നമുക്കൊരു സഹായം ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയെ പരിചയപ്പെടുവാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന്, നാം ഏതെങ്കിലും റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് മുന്നേ പോകുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ അശ്രദ്ധ മൂലം എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് താഴെ പോയി, നാം അതെടുത്ത് ഒരു ചെറു പുഞ്ചിരിയോടെ ആ വ്യക്തിയെ വിളിച്ച് അദ്ദേഹത്തിന് കൊടുക്കുന്നു. ആ രീതിയിൽ കൂടെ നമുക്കൊരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മുടെ സഹായം സ്വീകരിക്കുന്ന ഈ വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ കുറച്ചു നാളെങ്കിലും ആ സംഭവവും നമ്മളെയും മറന്നു പോകാൻ സാധ്യതയുണ്ടാവില്ല. മൂന്നാമത്തൊരു രീതി, നമുക്ക് ഒരു സഹായം സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ആവശ്യം ഒരു വ്യക്തിയോട് ചോദിച്ചുകൊണ്ട് ഒരു ഓരോ വ്യക്തികളെയും പരിചയപ്പെടുവാനായിട്ട് സാധിക്കും. നമ്മൾ ബസ് കയറാൻ നിൽക്കുന്നു, ബസ് സ്റ്റോപ്പിൽ നമുക്ക് അർജന്റായിട്ടൊരു ഫോൺ കോൾ ചെയ്യണം. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ ചാർജ് കഴിഞ്ഞു. അപരിചിതനായ ഒരു വ്യക്തിയോട് നമ്മുടെ കാര്യം വളരെ മാന്യമായിട്ട് ഒരു ചെറു പുഞ്ചിരിയോടെ അദ്ദേഹത്തോട് ചോദിച്ചാൽ നമ്മുടെ കാര്യം നടത്തുവാൻ സാധ്യതയുണ്ട്. ആ ഒരു രീതിയിൽ കൂടെ നമ്മുടെ ബന്ധം നമുക്ക് സ്ഥാപിക്കുവാനായിട്ട് സാധിക്കും. ഈ രണ്ട് പറഞ്ഞ നമ്മൾ ഒരു സഹായം ചെയ്യുകയും നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ പ്ലാൻ ചെയ്യാതെ വന്നു പോകുന്ന പരിചയപ്പെടലുകളാണ്. ഒരു പക്ഷെങ്കിൽ പിൽക്കാലത്ത് ഈ പരിചയപ്പെടലിൽ കൂടെ എല്ലാം നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ ചില ഭാഗ്യങ്ങൾ ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തിയുടെ ചെറിയൊരു കഥ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുമെന്ന് വേണം ആഗ്രഹിക്കുകയാണ്. എന്റെ ITC പഠനകാലത്ത് ഒരു തിരക്കുള്ള ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എന്റെ സീറ്റിന്റെ അടുത്ത് ഒരു വളരെ പ്രയാസപ്പെട്ട തിരക്കിൽ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഞാൻ അദ്ദേഹത്തെ ആ തിരക്ക് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആ അവിടെ നിൽക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ കണ്ടപ്പോൾ എന്റെ അടുത്തിരുന്ന വ്യക്തിയോട് റിക്വസ്റ്റ് ചെയ്ത് ഞാനും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് ഒരു ഓഫർ ചെയ്തു സൈഡിൽ ഇരിക്കുവാൻ വേണ്ടി. വളരെ സന്തോഷവാനായിട്ട് അദ്ദേഹം ആ ഓഫർ സ്വീകരിച്ച് ആ സീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളോടൊപ്പം ഇരുന്നു. ഒരു 10 മിനിറ്റാണ് അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഇരുന്നത്. ആ 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ പറയുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തു. അദ്ദേഹം ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ വളരെ സന്തോഷത്തോടെ താങ്ക്സ് പറഞ്ഞ് ഇറങ്ങിപ്പോയി. എന്നാൽ ഒരു 8 മാസങ്ങൾക്ക് ശേഷം ഞാൻ പഠിക്കുന്ന സ്ഥാപനം ഒരു ഇലക്ട്രിക്കൽ കോഴ്സുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ്. അതിന്റെ ഭാഗമായി ഒരു സ്റ്റഡി ടൂറ് സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു. 400 KV സബ്സ്റ്റേഷൻ കേരളത്തിലെ ആദ്യത്തെ ഒരു ഗ്രിഡ് സ്റ്റേഷനാണ് തൃശൂർ മാടക്കത്തറയിൽ സ്ഥിതി ചെയ്യുന്നത്. അവിടെയായിരുന്നു പോകേണ്ട ഞങ്ങളുടെ ലക്ഷ്യസ്ഥലം. നിർഭാഗ്യവശാൽ ഗവൺമെന്റ് ചില അപ്രൂവൽസ് ഒക്കെ കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ആ പദ്ധതിയിൽ നിന്ന് ഞങ്ങൾ മാറ്റപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ആ സമയത്താണ് ഞാൻ വിചാരിച്ചത്, പണ്ട് ബസ്സിൽ വെച്ച് പരിചയപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹം ഈ പറയുന്ന സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു അവിടെ പോയി ഇദ്ദേഹത്തെ മീറ്റ് ചെയ്യുക. അങ്ങനെ ആ ഓഫീസിൽ എത്തുകയും ചില സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ മുന്നിൽ ഞാനെത്തി.
ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വ്യക്തിയെ കുറിച്ച് വലിയ അറിവില്ല. മറ്റ് ഇദ്ദേഹം ഏത് തസ്തികയിലാണ് ജോലി ചെയ്തതെന്ന് അറിയില്ല. എന്നാൽ ആ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ മുമ്പിൽ ചെന്നപ്പോ എനിക്ക് ആകെ ഭയമായി. കാരണം ആ 400 KV ഗ്രിഡ് സ്റ്റേഷന്റെ ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ് അദ്ദേഹം. എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. എന്റെ പ്രായവും അല്ലെങ്കിൽ ഞാൻ ഒരു വല്ലാത്തൊരവസ്ഥയിലായി. എങ്കിലും ചില നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് തുറക്കപ്പെട്ടു. ചില എഞ്ചിനീയേഴ്സ് വന്ന് എന്നെ കൂട്ടി ഉള്ളിലേക്ക് പോയി. എന്നെ കണ്ട വഴി അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി. ഞാൻ രക്ഷപ്പെട്ടു. കാരണം ഞാൻ ഉദ്ദേശിച്ച വ്യക്തി തന്നെയാണ്. അദ്ദേഹം എന്നെ ഷെയ്ക്ക് ഹാൻഡ് തന്ന് ഇരുത്തി. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുവാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ആ വ്യക്തി പറഞ്ഞു, മത്തായി അല്ലേ, എനിക്കറിയാം അന്ന് എന്നെ സഹായിച്ച ഒരു വലിയ സഹായം ഞാൻ മറക്കില്ല. എന്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം തോന്നി. കാരണം അവിടെ ഒരുപാട് അദ്ദേഹത്തിന്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സും മറ്റു ജീവനക്കാരുമുണ്ട്. അവരുടെ മുന്നിൽ എനിക്ക് കിട്ടിയ ഒരു അപ്രിസിയേഷൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ മറക്കാത്തൊരു കാര്യമാണ്. എന്തായാലും എന്റെ കാര്യം ഞാൻ ചെന്ന കാര്യം അവരുടെ അടുത്ത് അവതരിപ്പിച്ചു. ആ വ്യക്തി പറഞ്ഞത്, ഇത് തിരുവനന്തപുരത്ത് നിന്ന് വരേണ്ട ഒരു ഓർഡറാണ്. എന്തായാലും എന്റെ ഒരു ഓൺ റിസ്കിൽ മത്തായിക്ക് ഞാൻ ഈ കാര്യം നടത്തി തരാം. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ സഹായം കൊണ്ട് ഞാനും അല്ലെങ്കിൽ എന്റെ കോളേജിലുള്ള കുട്ടികളെല്ലാം പിന്നീട് ഒരു ദിവസം പോയി ആ കാര്യങ്ങളെ കാണുവാനും പഠിക്കുവാനായിട്ട് സാധിച്ചു. നമ്മുടെ ജീവിതത്തിൽ നാം പരിചയപ്പെടുന്ന അപരിചിതരായ വ്യക്തികളെ ഒരു ചെറു പുഞ്ചിരിയോടെ തുറന്ന മനസ്സോടെ നാം പരിചയപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരെ നാം കരുതുകയാണെങ്കിൽ, പിൽക്കാലത്ത് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ ചില നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ഒരു ചെറു പുഞ്ചിരിയോടെ നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും നമുക്ക് പുതുക്കി പോകാൻ കഴിയട്ടെ. എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ അറിയിക്കണം. താങ്ക്സ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.